നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. അവയവദാനം എന്നതൊരു പുണ്യകർമ്മമാണ്. എന്നാൽ പലപ്പോഴും ഇതിനെക്കുറിച്ച് പല സംശയങ്ങളും നമുക്കിടയിലുണ്ട്. നേത്രദാനത്തെയും അതിൻ്റെ പ്രക്രിയകളെയും കുറിച്ച് നമ്മളോട് വിശദീകരിക്കുന്നു കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറും നേത്രരോഗ വിഭാഗം മേധാവിയുമായ ഡോക്ടർ കെ വി രാജു. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ അന്ധതയ്ക്കും കാഴ്ചക്കുറവിനൊക്കെ പല കാരണങ്ങളുണ്ടാകാറുണ്ട്. ഈ കാരണങ്ങളൊന്ന് വിശദീകരിക്കാമോ? പറയാം. അന്ധത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച പൊതുവെ കുറയുന്ന ഒരവസ്ഥയാണ് അന്ധത എന്ന് പറയുന്നത്. സ്നെല്ലൻസ് ചാർട്ട് എന്നുള്ള ഒരു ചാർട്ട് ഉപയോഗിച്ചിട്ടാണ് ഈ അന്ധത മെഷർ ചെയ്യുന്നത്, എത്ര എഡ്ഡാണ്. അപ്പോൾ ഈ ഏറ്റവും മുകളിലത്തെ സ്നെല്ലൻസ് ചാർട്ടിലെ ഏറ്റവും മുകളിലത്തെ എഴുത്ത് മാത്രമാണ് ഒരാളത് വായിക്കുന്നതെങ്കിൽ അയാൾക്ക് 6/60 കാഴ്ചയുണ്ടെന്നാണ്. അതുപോലെ കുറഞ്ഞ് 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 ഏറ്റവും കുറവായത് 3 മീറ്റർ കൗണ്ടിങ് ഫിംഗർ, അതായത് ഒരു 3 മീറ്റർ ദൂരത്ത് നിന്ന് നല്ലൊരു ഡേ ലൈറ്റിൽ ഫിംഗർ കൗണ്ടിങ് പറ്റുന്നില്ല എന്ന ഒരവസ്ഥയിലെത്തുമ്പോഴാണ് ആ പർട്ടിക്കുലർ ആൾക്ക് ബ്ലൈൻഡാണ് അല്ലെങ്കിൽ ആ കണ്ണ് ബ്ലൈൻഡാണെന്ന് പറയുന്നത്. ഇതാണ് WHO ഡെഫിനിഷൻ, വിഷൻ ലെസ് ദാൻ 3/60 എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ഇത് അന്ധത ഉണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട, നമ്മുടെ ഇന്ത്യയിലും ലോകത്തും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തിമിരം എന്നുള്ള സൂക്കേട് തന്നെയാണ്. ഈ തിമിരം ഓപ്പറേഷൻ ചെയ്ത് പൂർണ്ണമായിട്ടും മാറ്റം പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ നാട്ടിൽ വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. ഈ ലൈഫ് സ്റ്റൈൽ രോഗങ്ങളൊക്കെ വളരെ കൂടിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയിൽ അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണിൻ്റെ റെട്ടിനേനെ ബാധിക്കുകയും ഈ റെട്ടിനെ അവസാനം നശിച്ച് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നേത്രനാഡിയിലുണ്ടാകുന്ന, അതായത് ഒപ്റ്റിക് നെർവിലുണ്ടാകുന്ന ചില തകരാറുകൾ മൂലം ഒപ്റ്റിക് അട്രോഫി ആ ലൈനിലേക്ക് പോകുമ്പോഴും ഉണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട സൂക്കേട് ഗ്ലോക്കോമ, അഥവാ കണ്ണിൻ്റെ മർദ്ദം കൂടുന്നൊരവസ്ഥയാണ് ഈ ഗ്ലോക്കോമ എന്ന് പറയുന്നത്. അത് 17 to 20 millimeters ഓഫ് മെർക്കുറി ആണ് സാധാരണ കണ്ണിൻ്റെ മർദ്ദം. ഈ മർദ്ദം നമ്മുടെ ശരീരത്തിന് ഹൈപ്പർ ടെൻഷൻ വരുന്ന പോലെ കണ്ണിനൊരു മർദ്ദമുണ്ട്. ആ മർദ്ദം കൂടുമ്പോൾ, കുറേ നാൾ കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അത് ഒപ്റ്റിക് നെർവിന് ഡാമേജ് പറ്റുകയും അങ്ങനെ പിന്നെ കാഴ്ച പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുന്നൊരവസ്ഥ. പിന്നെ ഒന്നാണ് കോർണിയൽ ബ്ലൈൻഡ്നെസ്, അഥവാ നേത്രപടലാന്ധത. അതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. നേത്രപടലാന്ധത എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ഏറ്റവും മുമ്പിലിരിക്കുന്ന ഈ കൃഷ്ണമണി കൃഷ്ണമണി എന്ന് നമ്മളെല്ലാം പറയുന്ന ഈ, അതിനെയാണ് കോർണിയ അഥവാ നേത്രപടലം എന്ന് മലയാളത്തിൽ പറയുന്നത്. ഈ നേത്രപടലത്തിന് ബാധിക്കുന്ന ചില വ്രണങ്ങൾ, പരിക്കുകൾ, അതുപോലെ തന്നെ ജന്മനുണ്ടാകുന്ന ചില വൈകല്യങ്ങൾ, ഇതെല്ലാം വെച്ചിട്ട് അത് ഉണങ്ങിക്കഴിയുമ്പോൾ ആ ഭാഗത്ത് നമ്മുടെ വേറൊരു ഏതെങ്കിലും ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ചെറിയ മുറിവുണ്ടായതിന് ശേഷം ഉണങ്ങുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഒരു സ്കാർ അവിടെ രൂപപ്പെടും. ഈ സ്കാർ രൂപപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതുവഴി ലൈറ്റ് റേസ് കണ്ണിൻ്റെ ഉള്ളിലേക്ക് പ്രകാശം പോകില്ല. അങ്ങനെ വരുമ്പോൾ ആ പർട്ടിക്കുലർ ആൾ ബ്ലൈൻഡ്നെസ് ആവും. അതിനെ പറയുന്ന പേരാണ് ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ് അഥവാ നേത്രപടലാന്ധത. അതാണ് ഇന്ന് നേത്രദാനവുമായി ബന്ധപ്പെട്ടത് ഈ നേത്രപടലാന്ധതയാണ്. അപ്പോൾ അതിന് ഉണ്ടാകുന്ന കാരണങ്ങൾ സൂചിപ്പിക്കേണ്ടത്. അപ്പോൾ അതിന് പല ചികിത്സയും ചെയ്യും. ആദ്യം ഈ വ്രണങ്ങൾ ഉണ്ടാകുന്ന സ്റ്റേജിൽ തന്നെ നമുക്ക് കണ്ടുപിടിച്ച് മരുന്നുകളൊക്കെ ഉപയോഗിച്ച് ചികിത്സിച്ച് പൂർണ്ണമായിട്ട് ഭേദമാകുകയാണെങ്കിൽ അങ്ങനെ. ഇനി അഥവാ ഭേദമായില്ല, അവിടെ ഒരു സ്കാർ, പെർമനൻ്റ് ആയിട്ടൊരു സ്കാർ അവിടെ വന്നു പോവുകയാണെങ്കിൽ പിന്നെ അത് ഓപ്പറേഷൻ മൂലം മാത്രം, അതായത് ആ പർട്ടിക്കുലർ ഏരിയ മാറ്റിവെച്ച് വേറൊരു നല്ലൊരു കോർണി ആ ഭാഗത്ത് വയ്ക്കുന്നതാണ് അതിൻ്റെ ചികിത്സ. ഇതിനാണ് നേത്രപടലം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അഥവാ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടറോട് ചോദിച്ചോളൂ. ശ്രീധരൻ. ഹലോ. ആ ഹലോ, പറയൂ ശ്രീധരൻ. എത്ര വയസ്സുണ്ട് ശ്രീധരൻ? എനിക്ക് 42 വയസ്സ്. കണ്ണട വെക്കുന്നുണ്ടോ? കണ്ണട ഒരു കാണിച്ചിരുന്നു സാർ. എനിക്കിപ്പോ ഹോട്ടലിൽ ജോലിയാണ് എനിക്കിവിടെ. അപ്പോ അടുപ്പിനടുക്ക ജോലി ചെയ്യുന്ന എനിക്ക് കണ്ണട വെക്കാൻ പറ്റുന്നില്ല സാർ, ചൂടടിക്കും. അത് സാധാരണ ഈ പ്രായത്തില് തലവേദനയും കണ്ണിന് വേദന ഉണ്ടാകുമ്പോ കണ്ണട വെക്കേണ്ട ഒരു സമയത്തിലേക്ക് നമ്മൾ നീങ്ങിയിട്ടുണ്ടെന്നാണ് അത് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തെ പറയുന്നത് പ്രസ്ബയോപ്പിയ എന്നുള്ള ഒരു കണ്ടീഷനാണ് കണ്ണിൻ്റെ. അതായത് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാണ്ടിരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കണ്ണ് കൂടുതലത് കാണാൻ വേണ്ടിയിട്ട് കൂടുതൽ ഓവർ വർക്ക് ചെയ്യും. കൂടുതലായിട്ട് കണ്ണിന് അതിൻ്റെ ഇപ്പം നമ്മളിപ്പോൾ കിച്ചണിൽ പണിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ രണ്ട് കൈ കൊണ്ടും ചെയ്യുന്നുണ്ട് പണി, നമ്മൾ ഡബിളായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ കൈക്ക് വേദന ഉണ്ടാവില്ലേ?
അതേപോലെ ഒരു ഏർപ്പാടാണ്. അതായത് കണ്ണ് സാധാരണ ചെയ്യുന്ന പ്രവൃത്തികൾക്കാൾ കൂടുതൽ ആ കണ്ണ് ജോലി ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കണ്ണിന് വേദന ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് കണ്ണിന് റെസ്റ്റ് കൊടുക്കലാണ് ഈ കണ്ണട വെക്കൽ. അപ്പോൾ കണ്ണട വെച്ച് കഴിയുമ്പോൾ കണ്ണിന് സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരു കൈ കൊണ്ട് ഡബിൾ വർക്ക് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കൈക്ക് വേദന ഉണ്ടാകുന്ന അത് പണി കുറയുമ്പോൾ ആ വേദന സ്വാഭാവികമായിട്ടും കുറയുന്നത് പോലെ കണ്ണട വെക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കറക്റ്റായിട്ട് നിൽക്കുകയും കണ്ണിൻ്റെ ഓവർ വർക്ക്, അത് ഒരു ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ അതെങ്ങനെയെങ്കിലും ബാക്കിയുള്ള സമയങ്ങൾ ഈ ജോലിയില്ലാത്ത സമയത്തും പണിയെടുക്കാത്ത സമയത്തും പിന്നെ എത്രയെങ്കിലും റെസ്റ്റ് എടുക്കുന്ന സമയത്തും ഇത് കണ്ണട വെച്ചാൽ കണ്ണ് സംബന്ധമായിട്ടുള്ള പ്രശ്നമാണെങ്കിൽ അതിൽ മാറിക്കിട്ടും. പിന്നെ ഈ ചൂട് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ ചൂട് ആയിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ട്. ആ ചൂട് കൊണ്ടിട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിനിപ്പോൾ നമുക്കിപ്പോൾ ഒരു ജീവിതമാർഗം ചെയ്യുന്ന ആളോട് അത് ചെയ്യണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ഒരു കണ്ണട വയ്ക്കാൻ പരമാവധി വയ്ക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കുക, അതാണ് എനിക്ക് അതിനും പറയാനുള്ളത്. ഓക്കെ, വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ കോർണിയൽ ബ്ലൈൻഡ്നെസ്സിന് ഇത് മാറ്റി വെച്ചാൽ തന്നെ പൂർണ്ണമായും കാഴ്ച തിരിച്ചു കിട്ടുന്നുണ്ടോ? ആ കോർണിയൽ ബ്ലൈൻഡ്നെസ് പൂർണ്ണമായിട്ട് ആ നേരത്തെ ഞാൻ സൂചിപ്പിക്കുന്നുണ്ടായി, അവിടെ ഒരു സ്കാർ ഉണ്ടാവും. ഈ സ്കാറ് വെട്ടി മാറ്റിയതിന് ശേഷം അവിടെ വേറൊരാളുടെ നല്ലൊരു കോർണിയ, സ്കാറൊന്നും ഇല്ലാത്ത ഏറ്റവും നല്ലൊരു കോർണിയ വെച്ച് തുന്നിപ്പിടിപ്പിക്കുന്നതാണ് ഈ ശസ്ത്രക്രിയ. അങ്ങനെ കറക്റ്റായിട്ട് കണ്ണിൻ്റെ പിൻഭാഗത്തേക്കുള്ള കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവ് അതുപോലെ തന്നെ ലെൻസ്, വിട്രിയസ് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും നോർമലാണെങ്കിൽ ഇങ്ങനെ കോർണിയൽ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ പൂർണ്ണമായിട്ടും കാഴ്ച തിരിച്ച് കിട്ടാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജർ ഒന്ന് വിശദീകരിക്കാമോ? ഇത് കോർണിയ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് കോർണിയ കിട്ടണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കോർണിയ കിട്ടണം എന്നുള്ളതാണ്. ഇപ്പോൾ കിട്ടിയ കാരണം ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ലബോറട്ടറിയിൽ ഉണ്ടാക്കിയെടുക്കുന്ന സാധനമല്ല, മറ്റൊരാൾ നമുക്ക് തരുന്നതാണ്. അപ്പോൾ ഇത് പ്രോത്സാഹിപ്പിക്കുക, ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇതിനും. അതായത് നേത്രദാനം പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞു കൊടുക്കുക. എത്രയോ അന്ധത ബാധിച്ച് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊരു കോർണിയ കിട്ടിയാൽ അവർക്ക് ഒരു കണ്ണ് വെച്ച് ഒരു കണ്ണെങ്കിലും, രണ്ട് കണ്ണും പോയ ആൾക്കാരാണെങ്കിൽ ഒരു കണ്ണെങ്കിലും അവർക്ക് കാഴ്ച തിരിച്ച് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ കോർണിയ കൂടുതൽ ആൾക്കാർ അതിന് നേത്രദാനത്തിനായിട്ട് മുന്നോട്ട് വന്നാൽ മാത്രമേ നമുക്കിത് പ്രാവർത്തികമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ പ്രൊസീജിയർ ഫോം ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്? അതെ, നേത്രദാനം ചെയ്യുന്ന ഇപ്പോൾ പല ആൾക്കാർക്കും നേത്രദാനം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ ഒരാൾ വന്ന് നമ്മളോട് എന്തെങ്കിലും ചോദിക്കുകയാണ്, ഇപ്പോൾ ഒരു ധർമ്മക്കാരൻ വന്നിട്ട് ചോദിക്കുക, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും എടുത്തയക്ക് കൊടുത്ത് അതാണ് ദാനം ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ നേത്രദാനം ചെയ്യുന്നത് ഡിഫറൻറ്റാണ്. നേത്രദാനം ചെയ്യാൻ ഒരാൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആദ്യം തന്നെ ഒരു നേത്ര ബാങ്കുമായി ബന്ധപ്പെടണം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അതുണ്ട്. ആ നേത്ര ബാങ്കിൽ നിന്ന് നേത്രദാനം ചെയ്യുന്നതിനുള്ള ഒരു ഫോം കിട്ടും. ആ ഫോം അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഫില്ല് ചെയ്തതിന് ശേഷം അതിൽ ഒപ്പിടുക, പിന്നെ അതിൻ്റെ അടുത്ത ബന്ധുക്കൾ അതിൽ ഒപ്പിടണം. കാരണം അവരും കൂടി അറിഞ്ഞു വേണം ചെയ്യാൻ. എന്നിട്ട് തിരിച്ച് ഈ നേത്ര ബാങ്കിൽ തന്നെ ഈ ഫോം കൊണ്ടുവന്ന് കൊടുക്കുന്നതോടുകൂടി നേത്രദാനം എന്നുള്ള ആ പ്രക്രിയ കഴിഞ്ഞു. പക്ഷേ നേത്രദാനം ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും അവർക്ക് സംശയം തോന്നും, അപ്പോൾ തന്നെ അവരെ കണ്ണെടുക്കുമെന്ന്. പക്ഷെ അങ്ങനെ ഒരിക്കലും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നേത്രദാനം ചെയ്യുമ്പോൾ തന്നെ കണ്ണെടുക്കില്ല. നേത്രദാനം പ്രാവർത്തികമാകുന്നത് ഈ നേത്രദാനം ചെയ്തിട്ടുള്ള ആൾക്കാർ മരിച്ചതിന് ശേഷം മാത്രമേ കണ്ണെടുക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പല പേടിയതുകൊണ്ടും ആൾക്കാർ ചിലപ്പോൾ നേത്രദാനത്തിനായിട്ട് വരില്ല. കാരണം മെഡിക്കൽ കോളേജിൽ പോയി ഇത് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരവിടെ പിടിച്ച് കിടത്തി ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി അവരെ കണ്ണെടുത്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റില്ല, അങ്ങനെയുള്ള ചില ധാരണകളൊക്കെ ആൾക്കാർക്ക് ഉണ്ടാവും. അപ്പോൾ ഈ ഫോം ഫില്ല് ചെയ്ത് കൊടുത്ത് കൃത്യമായിട്ട് ബന്ധുക്കളെല്ലാം അറിയിച്ച് ഞാൻ എൻ്റെ മരണശേഷം എൻ്റെ കണ്ണെടുക്കാൻ വേണ്ടി നേത്ര ബാങ്കുമായിട്ട് ബന്ധുക്കൾ ആരെങ്കിലും ബന്ധപ്പെടണം എന്ന് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ഈ നേത്ര ബാങ്കിൽ നിന്ന് കിട്ടുന്ന ഒരു അക്നോളജ്മെൻറ്റ് ഫോം ഉണ്ട്, ഇന്ന് ആൾ കൊടുത്തിരിക്കുന്നു എന്ന ഒരു ഫോമുണ്ട്. ആ ഫോം വീട്ടിലെവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യും. ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടോ ബന്ധുക്കളോടോ ഇങ്ങനെ ഞാനൊരു കാര്യം ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ എൻ്റെ മരണശേഷം നിങ്ങളാണത് നടപ്പിലാക്കേണ്ട ആൾക്കാർ, അതുകൊണ്ട് നിങ്ങളത് അറിഞ്ഞിരിക്കണം എന്നവരോട് പറയുന്നതോടുകൂടി നേത്രദാനം തീർന്നു. പിന്നെ എല്ലാം കാര്യങ്ങളും നടക്കുന്നത് ആൾ മരിക്കും മാത്രമാണ്. ഇപ്പം മരിച്ചു കഴിഞ്ഞ് ബന്ധുക്കൾ നേത്ര ബാങ്കുമായിട്ട് ബന്ധപ്പെടണം. ഈ നേത്ര ബാങ്കുമായിട്ട് ബന്ധപ്പെടുമ്പോൾ നേത്ര ബാങ്കിൽ നിന്നുള്ള ഡോക്ടർമാരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും എല്ലാവരും ആ പർട്ടിക്കുലർ ആ ഡെഡ് ബോഡി എവിടെയാണോ അവിടെ ചെല്ലും. അവർക്ക് അതിനായിട്ട് അഡീഷണലായിട്ട് യാതൊരു എക്സ്പെൻസ് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ആ ഇപ്പോൾ വീട്ടിലാണെങ്കിൽ വീട്ടിൽ ചെല്ലും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഡെത്താണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലും, അല്ലെങ്കിൽ മോർച്ചറിയിലാണെങ്കിൽ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് ആ നേത്ര ബാങ്കിലെ ഡോക്ടർമാർ ആ കണ്ണിൻ്റെ കോർണിയ മാത്രം വെട്ടിയിടും. മുമ്പൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കണ്ണ് നേത്രഗോളം ഒന്നായിട്ട് എടുക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഇന്നിപ്പോൾ അത് നിർത്തി ആ നേത്ര കോർണിയ
അതായത് നേത്രപടലം മാത്രം വെട്ടിയെടുത്തിട്ട് അവിടെ കൃത്യമായിട്ട് കണ്ണിരുന്ന സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക് ഷെൽ വെച്ച് കൊടുക്കും. അപ്പോൾ പല ആൾക്കാരുടെയും സംശയം എന്താ വെച്ചാൽ ഇന്ന് കണ്ണെടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ കാണാൻ വരും. കാണാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ നോക്കുന്നത് മുഖത്താണ് നോക്കുന്നത്. മുഖത്ത് നോക്കുമ്പോൾ കണ്ണില്ലെങ്കിൽ മൃതശരീരം ഭാഗം വികൃതമായിരിക്കും എന്നുള്ള ഒരു തോന്നൽ അവർക്ക് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ഇത് എടുത്തതിന് ശേഷം അതിൻ്റെ മേലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ണ് പോലെ വെച്ചതിന് ശേഷം കണ്ണ് കൃത്യമായിട്ട് അടച്ച് ഒരാൾ ഉറങ്ങിക്കിടക്കുന്ന പോലെ, പിന്നെ കണ്ണ് പിടിച്ച് പൊന്തിച്ച് നോക്കിയാൽ മാത്രമേ ഇതിങ്ങനെ നേത്രദാനം ചെയ്ത ആളാണെന്ന് അറിയാം. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നത്? ഞാൻ ജയ്പൂരിൽ നിന്ന് ലാൽ അബ്രഹാം. ഡോക്ടറോട് ചോദിച്ചോളൂ ലാൽ. ഓക്കേ. എനിക്ക് നേത്രദാനം ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതിന് ഞാൻ വേണ്ടി ആദ്യമായി എന്താ ചെയ്യേണ്ടത്? എത്ര വയസ്സായി? എനിക്ക് 44. 44. 44 ഒക്കെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. എന്താ എങ്കിൽ പോലും അതിന് താങ്കളുടെ ആ മനസ്സിനെ ഞാൻ പ്രശംസിക്കുകയാണ്. കാരണം വെച്ചാൽ അങ്ങനെ അതിന് ഒരു അങ്ങനെ ഒരു മനസ്സൊരു ആഗ്രഹം ഉണ്ടായല്ലോ. കാരണം നമ്മുടെ മരണശേഷം നമ്മുടെ ഒരു അവയവം കൊണ്ട് മറ്റുള്ള ഒരാൾക്ക് കാഴ്ച കിട്ടണം, ഒരു നന്മ കിട്ടണം എന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഇത് വരുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അത് ഏറ്റവും അടുത്തുള്ള ഒരു നേത്ര ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ ഒരു ഫോം കിട്ടും. നേത്രദാനം ചെയ്യേണ്ട ഒരു ഫോം കിട്ടും. ആ ഫോം ഫില്ല് ചെയ്ത് ബന്ധുക്കളെ കൂടി അറിയിച്ചതിന് ശേഷം അത് ഫില്ല് ചെയ്ത് ഒപ്പിട്ട് തിരിച്ച് ആ നേത്ര ബാങ്കിൽ കൊടുക്കുക മാത്രം ചെയ്താൽ മതി. അത്രയും ചെയ്താൽ നേത്രദാനം പൂർണ്ണമായി എന്ന് പറയാം. പിന്നെ അത് പ്രാവർത്തികമാകുന്ന അപ്പോഴൊന്നും കണ്ണെടുക്കില്ല. ഇത് കൊടുക്കുമ്പോൾ തന്നെ കണ്ണെടുക്കില്ല. അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ മരിക്കുകയാണെങ്കിൽ മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം മാത്രമേ എടുക്കുകയുള്ളൂ, പ്രാവർത്തികമാവുള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഒരാളെ മരിച്ചതിന് ശേഷം എത്ര സമയത്തിനുള്ളിലാണ് ഈ ദാനം ചെയ്യേണ്ടത്? അത് ഒരാൾ മരിച്ചതിന് ശേഷം 4 മണിക്കൂറിനും 6 മണിക്കൂറിനും ഇടക്ക് ഈ നേത്ര മൃതശരീരത്തിൽ നിന്നും നേത്രപടലം വേർതിരിച്ചെടുക്കണം. അതല്ലെങ്കിൽ അതിലേക്ക് ഈ രോഗാണുക്കളൊക്കെ ബാധിച്ച് പിന്നെ അത് ഉപയോഗശൂന്യമായി പോകും. അപ്പോൾ ഉടനെ തന്നെ, അപ്പോൾ ഈ 4 മണിക്കൂറും 6 മണിക്കൂറിന് ഇടക്കെന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള ടൈമാണ്. അപ്പോൾ ഈ ബന്ധുക്കൾ ഇതിനെപ്പറ്റി സെൻസിറ്റൈസ്ഡ് ആകണം. അവരുടനെ തന്നെ നേത്ര ബാങ്കിൽ ആരെങ്കിലും വിവരം വിളിച്ച് പറയണം. പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നേത്ര ബാങ്കിൽ എല്ലാ ദിവസവും രാവിലെ തന്നെ ഇത് പോകാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കും. എല്ലാ നേത്ര ബാങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇത് ഇൻഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ എത്തുകയും അതെടുത്ത് തിരിച്ച് കൊണ്ടുവന്ന് നമ്മുടെ MK Media എന്ന് പറഞ്ഞൊരു സൊല്യൂഷനുണ്ട്, അതിലേക്ക് കോർണിയ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3-4 ദിവസം വരെ നമുക്ക് പ്രിസർവ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതല്ലെങ്കിൽ അപ്പോൾ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട രോഗികൾ ഈ ലിസ്റ്റിൽ വേറെ ഇത് നേത്രപടലാന്തത ബാധിച്ച രോഗികളുടെ അഡ്രസ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലഴിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ അവരെ മൊബൈൽ നമ്പറിലൊക്കെ വിളിച്ചറിയും. ഒരു കോർണിയ ഒരാൾ മരിച്ച് കണ്ണ് കിട്ടിയാൽ നമുക്ക് ശരിക്കും 2 പേർക്കത് പ്രയോജനപ്പെടുത്താൻ കഴിയും. കാരണം 2 കണ്ണും കൂടി ഒരാൾക്ക് ഒറ്റ സമയത്ത് ചെയ്യില്ല, ഒരാൾക്ക് 1 സുവർണ്ണം ചെയ്യും. അപ്പോൾ 2 രോഗികളെ ഒരേ സമയത്ത് വിളിച്ചു വരുത്തണം. അപ്പോൾ ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും കൂടി ഉണ്ടായില്ല. കാരണം വെച്ചാൽ ഈ രോഗികളെ വിളിക്കുന്ന രോഗികൾ അപ്പോൾ ആ സമയത്ത് അവർ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കില്ല. ചിലപ്പോൾ എന്തെങ്കിലും കല്യാണം കൂടുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിയന്തര ആവശ്യങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ, വെറുതെ ആരും ഇരിക്കില്ലല്ലോ, ബ്ലൈൻഡ് ആണെങ്കിൽ പോലും. അപ്പോൾ അവർ വന്നോളന്നില്ല. അപ്പോൾ 3-4 ആൾക്കാരെ അറിയിക്കും. അതിൽ വരാൻ പറ്റുന്ന ആരെങ്കിലും പെട്ടെന്ന് എത്താൻ പറ്റും. വളരെ ദൂരത്തുനിന്നാകുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ ഒരാൾ ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ കോഴിക്കോടും ഈ അടുത്തുള്ള ആൾക്കാർ ഇവിടെ രജിസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ ഓരോ നേത്ര ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും മുന്നോട്ട് പോകുന്നതും. അപ്പോൾ ഈ ആക്സെപ്റ്റ് ചെയ്യുന്ന ആൾ ഒരു ഡോണറിന് തന്നെ 2 കണ്ണും ആക്സെപ്റ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ലല്ലോ? ഇല്ല. ഒരു ഡോണർക്ക് അറ്റ് എ ടൈം നമ്മൾ 2 കണ്ണും കൊടുക്കില്ല. കാരണം വെച്ചാൽ അത് ഏതെങ്കിലും രീതിയിൽ ഓപ്പറേഷൻ എന്തെങ്കിലും ഒരു കണ്ണിന് കുഴപ്പമായി പോവുകയാണെങ്കിൽ അത് മറ്റേ കണ്ണിനെ കൂടി ബാധിച്ചിട്ട് നഷ്ടപ്പെടും. അപ്പോൾ ഒരാളുടെ കണ്ണ് ശരിക്കും നമുക്ക് 2 പേർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ 2 രോഗികളെയാണ് ഞങ്ങൾ സാധാരണ അറിയിക്കുന്നത്. നമുക്കൊരു കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ ഹലോ ഡോക്ടർ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഡോക്ടർ, എൻ്റെ പേര് തോമസ്. ഞാൻ ബോംബെയിൽ നിന്നാണ് സംസാരിക്കുന്നത്. ചോദിച്ചോളൂ. എനിക്കറിയേണ്ടത്, ഈ രോഗി മരിച്ചതിന് ശേഷം ഐ ഡൊണേറ്റ് ചെയ്യാൻ
രോഗി ഉദ്ദേശിച്ചിരുന്നെങ്കിൽ വല്ല പേപ്പർ വർക്ക് അതിന് ശേഷമുണ്ടോ? രോഗി മരിച്ചതിന് ശേഷം അവരുടെ പേപ്പർ വർക്കൊന്നും ഇല്ല. അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനുശേഷം ഇതിന്റെ നടപടികൾ ഉണ്ടാകുന്നത് ബന്ധുക്കളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ആണ്. അപ്പോൾ എന്താണ് അവർ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ട, ഇന്ന് നേത്ര ബാങ്കിൽ ഇന്ന ആള് നേത്രദാനം ചെയ്തിട്ടുണ്ട് എന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പൊ ഈ മരിച്ചു കിടക്കുന്ന ആള് മരിച്ചു കിടക്കുകയാണല്ലോ, അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഈ നേത്ര ബാങ്കിൽ വിളിച്ചു പറയണം, ഇന്ന ആള് ഇന്ന സ്ഥലത്ത് വെച്ചിട്ട് മരണം സംഭവിച്ചിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ മരണാന്തരം നേത്രഗോളങ്ങൾ എടുക്കുന്നതിന് സമ്മതപത്രം നൽകിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ നേത്ര ബാങ്കിലെ ഡോക്ടർമാരോ പാരമെഡിക്കൽ ആൾക്കാരോ ഉടനെ തന്നെ അവിടെ എത്തി നേത്രങ്ങൾ വേർപെടുത്തി മൃതശരീരത്തിനും വേർപെടുത്തി എടുക്കണം എന്നുള്ള കാര്യം നേത്ര ബാങ്കിൽ അറിയിക്കേണ്ട ഒരു കടമ. അത് ഫോൺ ചെയ്തിട്ടോ ഇല്ലില്ല, പിന്നെ ഇത് ആദ്യം ഓൾറെഡി നമ്മൾ ചെയ്തു വെച്ചതാണ്. ഇതെല്ലാം എല്ലാ ഒപ്പും എല്ലാം കൊടുത്ത് എല്ലാം കൺസെന്റ് എല്ലാം കൊടുത്താണ്, പിന്നെ അതിന്റെ ഇന്റിമേഷൻ മാത്രം കൊടുത്താൽ മതി. ബാക്കിയുള്ള നടപടിക്രമങ്ങളെല്ലാം ഈ നേത്ര ബാങ്കിലെ ഡോക്ടർമാരും നേത്ര ബാങ്കിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരും ചെയ്ത് തീർക്കേണ്ടതാണ്. അത് അവർ ചെയ്തോളും, ചെയ്യണം, അതാണ് അതിൻ്റെ ഒരു ശരി. അതല്ലാതെ പിന്നെ അതിനുശേഷം ഒഫീഷ്യലായിട്ടുള്ള യാതൊരു നടപടികളും ഉണ്ടാവില്ല, ഉണ്ടാവില്ല. പിന്നെ ഈ നേത്ര ബാങ്കിൽ അറിയിക്കുന്നത് വളരെ അടുത്തുള്ള സ്ഥലത്തായിരിക്കണം, വളരെ ദൂരം. ഇപ്പം നാല് മണിക്കൂറിനും 6 മണിക്കൂറിനും നമുക്ക് ഇത് വേർപെടുത്തി എടുക്കണം, എന്നെങ്കിലേ അത് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ ദൂരമുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതാണ് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറയേണ്ട കടമയുണ്ട്, അത് അവരോട് പറയണം. നമ്മൾ ആരും അറിയാതെ നേത്ര ബാങ്കിൽ കൊണ്ടുപോയി ഇത് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതാണ് അത് ചെയ്യേണ്ടത്. ശരി, അപ്പോൾ അത് പെട്ടെന്ന് അറിയിക്കാനായിട്ട്, അത് മരിച്ച രോഗി മരിച്ച ഒരു അവസ്ഥയിൽ ബന്ധുക്കൾക്ക് ഇതിന്റെ പിന്നാലെ നടക്കാനായിരിക്കില്ല സമയം, അവരെ അറിയിക്കേണ്ടി വരും. അതല്ലെങ്കിൽ പിന്നെ വേറെ അവരൊന്നും നിവൃത്തിയില്ല. അപ്പൊ ആ സമയത്ത് എങ്ങനെ ഈ വിവരം അറിയും? അത് ഇപ്പം അതിൻ്റെ അതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ, ഇപ്പം എല്ലാവരും ഏറ്റവും അടുത്ത റിലേറ്റീവ് ആവണമെന്നില്ല, സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വളരെ ആരെങ്കിലും ഒരാളെ വിളിച്ച് പറഞ്ഞാൽ മതി. അവർ തന്നെ ഇപ്പം അവരുടെ തൊട്ടടുത്ത ആൾക്കാരോ ബന്ധുക്കളോ മാത്രം തന്നെ വന്നിട്ട് പറയണമെന്നോ അല്ലെങ്കിൽ ഫോൺ ചെയ്ത് പറയണമെന്നോ നിർബന്ധമില്ല. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് വിവരം കിട്ടിയാൽ മാത്രം മതി. ശരി, വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പൊ ഈ ഒരു ഡോണേറ്റ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെട്ട ഒരാൾ വരികയാണ്, അപ്പൊ സാധാരണ അവർക്കുണ്ടാകുന്ന ഡൗട്ട് എന്തൊക്കെയായിരിക്കും? അതായത് പല ഒരാൾ കണ്ണ് ദാനം ചെയ്യണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കുറേ സംശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത് അദ്ദേഹം നേരത്തെ തുടങ്ങി കണ്ണട വയ്ക്കുന്ന ഒരാളാണ്. ജനിച്ചപ്പോൾ തുടങ്ങി, സ്കൂളിൽ പഠിക്കുമ്പോൾ തുടങ്ങി കണ്ണട വെച്ചിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ കണ്ണട വെച്ചിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം വിചാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ കണ്ണ് വളരെ മോശപ്പെട്ടൊരു കണ്ണായതുകൊണ്ടാണ് കണ്ണട വെക്കണമെന്നാണ്. അതായിരുന്നു തെറ്റാണ്. കണ്ണട വെക്കുന്ന ആൾക്ക് ഐ ഡൊണേഷൻ ചെയ്യാം. കണ്ണിൻ്റെ കൃഷ്ണമണി മാത്രം നോർമലായിരുന്നാൽ മതി, അത് റിഫ്രാക്റ്റീവ് എററാണ് ഈ കണ്ണട വയ്ക്കുന്നത്. പിന്നെ മറ്റൊരു സംശയം അദ്ദേഹത്തിന് തോന്നാവുന്നതെന്ന് വെച്ചാൽ, ഈ കണ്ണട ഇതിപ്പോൾ നേരത്തെ തിമിരത്തിന് ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ട്. കണ്ണ് എൻ്റെ കണ്ണ് തിമിര ശസ്ത്രക്രിയ ഓപ്പറേഷൻ ചെയ്ത കണ്ണാണ്. അത് എന്ത് രോഗത്തിനായാലും, റിട്ടേണൽ ഡിറ്റാച്ച്മെൻറ്റിനോ അല്ലെങ്കിൽ ഗ്ലോക്കോമയ്ക്കോ തിമിരത്തിനോ എന്തായാലും, അതിൽ ഓപ്പറേഷൻ ചെയ്ത കണ്ണെങ്ങനെ മറ്റൊരാൾക്ക് കൊടുക്കുന്ന, നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സാധനം നല്ല സാധനമല്ലോ, ആ ധാരണയും തെറ്റാണ്. കണ്ണിൻ്റെ കൃഷ്ണമണി ക്ലിയർ ആണെങ്കിൽ എന്ത് ഓപ്പറേഷന് വിധേയമായിട്ടുണ്ടെങ്കിലും അവർക്ക് കണ്ണ് നേത്രദാനം ചെയ്യാവുന്നതാണ്. പിന്നെ ബന്ധുക്കൾക്കുണ്ടാകുന്ന ഒരു സംശയം എന്താ വെച്ചാൽ, ഒരാൾ മരിച്ചു കഴിഞ്ഞ ശേഷം നമ്മൾ ശേഷക്രിയകളൊക്കെയാണ് അതിനെപ്പറ്റി പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി നേത്ര ബാങ്കിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഓൾറെഡി ഒരു രോഗി മരിക്കുമ്പോഴത്തേക്കും കുറേ കാശ് ചിലവായിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഡോക്ടർമാരെ അവിടെ നിന്ന് കൊണ്ടുവരണം, കണ്ണ് കൊണ്ടുപോകണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും ഇനിയും കൂടുതലിത് കാശ് ചിലവാക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം അവർക്ക് വരും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അതിലില്ല. കാരണം എന്താ വെച്ചാൽ, ഇത് നേത്ര ബാങ്കിൽ അറിയിക്കുമ്പോൾ അത് വന്നെടുക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ നേത്ര ബാങ്കിലും, കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണെങ്കിൽ നേത്ര ഈ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ എക്യുപ്മെൻസും, സ്പെക്കുലർ മൈക്രോസ്കോപ്പ്, ക്ലിനിക്കൽ സ്പെക്കുലർ മൈക്രോസ്കോപ്പ്, കഡാവർ സ്പെക്കുലർ മൈക്രോസ്കോപ്പ്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇന്ന് അവിടെ ഉണ്ട്. അപ്പോൾ അവർ അവരുടെ കടമയാണ് അത് വന്നെടുക്കുന്നത്. അതിന് രോഗികളോ അതിൻ്റെ ബന്ധുക്കളോ യാതൊരു രീതിയിലും എക്സ്പെൻസും എടുക്കേണ്ട. അതോടൊപ്പം തന്നെ പറയേണ്ട വേറൊരു കാര്യമാണ്, ഈ കിഡ്നിയൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, കൊടുക്കുമ്പോൾ, ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ, കൊടുക്കും, ഡൊണേറ്റ് ചെയ്യുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് തിരിച്ച് കിട്ടും. ഇത് അങ്ങനെ കിട്ടില്ല, ഒരു പൈസ കിട്ടില്ല. കാരണം ഇത് പ്രാവർത്തികമാകുന്നത് ആൾ മരിച്ചതിന് ശേഷമാണ്. കിഡ്നി കൊടുക്കുന്നത് ആൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിന് കാശിൻ്റെ ട്രാൻസാക്ഷൻ വരുന്നത്.
ഇത് മരണാനന്തരം നമ്മുടെ സ്വന്തം കണ്ണുകൾ, ഈ ലോകത്തെ മുഴുവനും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഈ കണ്ണുകൾ മറ്റൊരാളിൽ കൂടി ഈ വസ്തുക്കളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സൗഭാഗ്യമാണ്, ഒരു മനസ്സാണത്. അപ്പോൾ അത് മറ്റുള്ളവർക്ക് ജീവിച്ചിരിക്കുന്ന കാലത്ത് നമ്മുടെ മരണശേഷം നമുക്ക് നമ്മളാ കഴിയുന്ന ഒരു കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ള ഒരു മനസ്സിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് ഈ കോർണിയൽ ട്രാൻസ്പ്ലാന്റേഷൻ. ഡോക്ടർ, ഇന്നത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നേത്രദാനത്തെയും അതിൻ്റെ പ്രക്രിയകളെയും കുറിച്ച് വിശദീകരിച്ചു തന്നെ നന്ദി. നമസ്തേ.